Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wa la tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Today we are going to learn a new chapter, that is chapter 9, money. We already know what is money, and in this chapter we are going to learn the use of the operations with money, that is add or subtract different amounts in rupee and paise. Apply the four basic operations to solve problems on money. These two things we are going to learn in this chapter, that is money allegi rupees paise use cheyidittulla addition and subtraction, that is the one thing. And one more is application of four operations, basic operations. What are they? Four operations: addition, subtraction, multiplication and divisions. These four things we already studied in the previous chapters. Edakkana addition, subtraction, multiplication and division that we have to apply in using this money. Alle money ennulla chapter il nammal adine aa four operations ne engane apply cheyum to solve what problems, to solve problems on money. These two things we are going to learn in this chapter. So the first thing is operations with money. How will you endaanu ningalku oru money add cheyyune subtract cheyyune okke namukku evadeyanu use aavunnathu main aayittu money മണി എന്നുള്ള ഒരു എന്താണ് മണിയിൽ നമ്മൾ എവിടെയാണ് ആ അഡിഷൻ സബ്ട്രാക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്? വെൻ വി ഗോ എ ഷോപ്പ് ഫോർ ബൈയിങ് സംതിങ് അല്ലേ, നമുക്ക് ഒരു ഷോപ്പിൽ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ രണ്ട് സാധനം മേടിച്ചു അതിൻ്റെ രണ്ടിനോട് ടോട്ടൽ എത്ര മണിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് ദാറ്റ് നമ്പേഴ്സ് അല്ലേ, ആഡ് ദാറ്റ് മണി. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ മണിയുടെ ഇതിൽ അഡിഷൻ സബ്ട്രാക്ഷനൊക്കെ പഠിച്ചു വെച്ചിരിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഓപ്പറേഷൻസ് വിത്ത് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മണി എന്നുള്ള കൺസെപ്റ്റിനെ, മണി എന്നുള്ളതിനെ പഠിക്കുക, അതിൻ്റെ ഓപ്പറേഷൻസ് പഠിക്കുക, നമ്മൾ എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യണമെന്ന് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. They given as an example to showing the addition and subtraction of money, that is a visit to the mall. Sachin is excited to go to the city mall along with his mother. He wants to visit a stationery shop and a music store. അപ്പോൾ ഒരു സ്റ്റോറി ബേസിസിലാണ് നമുക്ക് ഈ അഡിഷൻ സബ്ട്രാക്ഷൻ കൺസെപ്റ്റ് മണിയിലോട്ട് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് സച്ചിൻ ആൻഡ് ഹിസ് മദർ ഈസ് ഗോയിങ് ടു എ മോൾ. ഏതാണ് സച്ചിൻ ഈസ് എക്സൈറ്റഡ് ടു ഗോ ടു ദ സിറ്റി മോൾ അലോങ് വിത്ത് ഹിസ് മദർ. ഹി വോൺസ് ടു വിസിറ്റ് എ സ്റ്റേഷനറി ഷോപ്പ് ആൻഡ് എ മ്യൂസിക് സ്റ്റോർ. അപ്പോൾ സച്ചിനാണ് മദറിൻ്റെ കൂടെ എവിടെ പോകുന്നത്? ഹിസ് ഗോയിങ് ടു എ മോൾ ആൻഡ് ഹി വോൺസ് ടു വിസിറ്റ് എ സ്റ്റേഷനറി ഷോപ്പ് ആൻഡ് മ്യൂസിക് സ്റ്റോർ. എവിടെയൊക്കെയാണ് പോകേണ്ടത്? ഒരു സ്റ്റേഷനറി ഷോപ്പിലും ഒരു മ്യൂസിക് സ്റ്റോറിലും പോകണം. സച്ചിൻ ലെറ്റ് മീ ബൈ യു സം സ്റ്റേഷനറി ഐറ്റംസ് ഫോർ യുവർ പ്രോജക്റ്റ് വർക്ക്. സച്ചിൻസ് മദർ ഹാസ് ദ ഫോളോയിങ് നോട്ട്സ് ആൻഡ് കോയിൻസ് ഇൻ ഹിസ് പേഴ്സ്. സോ എന്താണ് സച്ചിൻ ആദ്യം സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് എന്താണ് മേടിക്കാൻ പോകുന്നത്? സച്ചിന് പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് മദർ മേടിക്കാൻ പോകുന്നത്. സോ സച്ചിൻ ആൻഡ് ഹിസ് മദർ ഗോ ടു എ സ്റ്റേഷനറി ഷോപ്പ് ആൻഡ് ബൈ വൺ നോട്ട് ബുക്ക് ഫോർ റുപ്പീസ് 37 ആൻഡ് 50 പൈസ് ആൻഡ് എ പെൻസിൽ ബോക്സ് ഫോർ റുപ്പീസ് 21 ആൻഡ് 50 പൈസ്. ലെറ്റ് അസ് ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ദേ നീഡ് ടു പേ ദ ഷോപ്പ് കീപ്പർ. സോ എന്താണ് സച്ചിനും മദറും കൂടെ ഫസ്റ്റ് എവിടെയാണ് പോയത്? സ്റ്റേഷനറി ഷോപ്പിൽ പോയി. ദെൻ ദേ വോണ്ട് വൺ നോട്ട്ബുക്ക് ആൻഡ് എ പെൻസിൽ ബോക്സ് ആൻഡ് ദ നോട്ട്ബുക്ക് കോസ്റ്റ് ഈസ് വൺ ഫോർ വൺ നോട്ട്ബുക്ക് ദർ ഈസ് റുപ്പീസ് 37 ആൻഡ് 50 പൈസ് ആൻഡ് ഫോർ എ പെൻസിൽ ബോക്സ് ഇറ്റ് ഈസ് റുപ്പീസ് 21 ആൻഡ് 50 പൈസ്. സോ ഈ രണ്ട് സാധനമാണ് സച്ചിൻ്റെ മദർ വാങ്ങിയത്. സോ ടോട്ടൽ എമൗണ്ട് ദേ നീഡ് ടു പേ ദ ഷോപ്പ് കീപ്പർ. അപ്പോൾ ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് അവർക്ക് ടോട്ടൽ എമൗണ്ട് എത്ര പേ ചെയ്യണമെന്ന് ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ്? ഹൗ വിൽ യു ഫൈൻഡ് ദ ടോട്ടൽ? വി ഹാവ് ടു ആഡ് ദാറ്റ് ടു
that to money, that is cost of one notebook is cost of one notebook plus cost of one pencil box. இது ரெண்டும் கூட ஆட் செய்யும்போது we will get the total amount to be paid. That is, what is the cost of one notebook? நம்ம എന്താണ് rupees-ന്റെ താഴെയും paise വരുന്ന എല്ലാം paise p-യുടെ താഴെയും വേണം നമുക്ക് നോട്ട് ചെയ്യാൻ. And the first one, cost of one notebook is 37 rupees and 50 paise. Plus, and the cost of one pencil box is 21 rupees and 50 paise. Okay, 21 rupees and 50 paise. And then we have to add these two things. 0 plus 0 is 0. 5 plus 5 is 10. We have to write 0 here. 1 is carry over there. அல்லே, ஆ carry over நம்மல் எவ்வடையானு இ ருப்பிஸ்லின்டே இவ்வள கிடக்குந்து ஏது டிஜிட்டானோ அவ்வள கொண்டு வந்து வேணம் நமக்கா 1 carry over செய்யன் then 7 plus 1 8 plus 1 9 and 3 plus 2 is 5 so 59 rupees 0 pies அப்பா அவ்வள பைஸ் ஒன்னும் இல்லை ஜீரோ பைஸ் ஆன அப்போ நமக்கு எத்தனை அமௌண்ட் தே வாண்ட்ஸ் டு கிவ் ருபீஸ் 59 டு த ஷோப் கீப்பர் ஃபோர் ஒன் நோட் புக் அண்ட் ஒன் பென்சில் பாக்ஸ் ஸோ இங்கேயான நம்ம எந்த மணியில் அடிஷன் செய்யுது ஓகே மணியில் அடிஷன் செய்யுது தென் த ஸ்டோரி இஸ் கண்டினியூவிங் தட் Then they go to a music store to buy some CDs. அப்போ சச்சின் எவ்வளேக்கேருந்து பரண்ணிருந்தே, he wants to visit a stationery shop and a music store. So, first one is over, that is shop, stationery shop. They already gone to stationery shop and they want to go to a music store. Then they go to a music store to buy some CDs. கொர்ச்சு CDs வேடிக்கேன் எவ்வளே போய் music store போய் the cost of the CDs is rupees 127 and 50 paise. His mother gave a rupees 100 and a 50 rupees 50 notes to the shopkeeper. What amount should the shopkeeper return to Sachin's mother? Use subtraction to calculate the money to return by the shopkeeper. Alle. So, endanu namakini endanu cheyendathu music store il poyappo endanu அவள் ஒரு சீடி வேடிச்சு அதிண்ட டோட்டல் கோஸ்ட்னு பண்ணால் 127 ருப்பீஸ் 50 பைஸ் ஆன அல்லே ஸோ மதர் எந்த ஒரு ருப்பி ஒரு 100 ருப்பி நோட்டும் ஒரு 50 ருப்பி நோட்டும் கூடையான ஆர்க்கு கொடுத்தது ஷோப் கீப்பர்னு அங்கோட்டு கொடுத்தது அங்கே ஆனால் ஷோப் கீப்பர் திச்சு பேலன்ஸ் கொடுக்க மணி எத்தையாணும் நமக்கு ஃபைண்ட் செய்யணும் அது எங்கேயா தட் பேலன்ஸ் மணி ஃபைண்ட் செய்யுனது மணி டு பி ரிட்டேர்ன்ட் என்ன பரையிறது எந்த செய்யணும் சப்ட்ராக்ட் செய்யும்போது இவட கிட்டுனது ஸோ அப்படத்து எந்த சப்ட்ராக்ஷன் உள்ள கன்செப்ட் நம்ம ஆ மணிலோட்டு கொண்டு வரான ஸோ டோட்டல் அமௌண்ட் அங்கோட்டு பே செய்தது எத்தையாயிருந்து அமௌண்ட் பெய்ட் இஸ் ஈக்வல் டு 100 rupee 150 rupee that is 150 rupees 150 alle rupees 150 and total cost of CD total cost of CD is rupees 127 and 50 paise How will you find the money to be returned? Shopkeeper thirichu kodukkanulla money aanu namukku find cheyendathu. We have to subtract these two money. That is rupees. Nerthe ezhuthiya pole rupees paisa ezhuthuka 150 rupees aanu. Alle. Paisa de place il nothing is there. Zero paisa is there. So we have to put zero there. And one more thing is
The next one is total cost of CD, that is rupees 127 and 50 pice. Okay. Then we have to subtract these two things. Here, 0 minus 0 is 0. And 0 minus 5, it is not possible, 0 minus 5. So we have to take one from here, borrow one from here. But here is no number, here also 0. We have to take one from first one from here to here. That is, this will become 4 and this will become 10. Isn't it? Then we have to take, we have to borrow one from here to this. So, if we don't borrow chamber, that will become 9. Here it will become 10. Then 10 minus 5 is 5. Okay. And 9 minus 7 is 2. And 4 minus 2 is 2. And 1 minus 1 is 0. That we don't want to write. So, rupees 22 and 50 pice he gave back. Alle, shopkeeper gave back is equal to rupees 22 and 50 pice. 22 rupees 50 pice aanu tirichu aaru koduthathu Sachinte mother-nu aa shopkeeper koduthe amount. So this is the way how to do endanu addition and subtraction in money. So ini namukku endanu oru paadu additionum subtractionum. We have more problems in the next exercise that we can do in the next class. Today's class is over. Assalamu alaikum.